പത്തനംതിട്ട കുന്നന്താനത്ത് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കി. കുന്നന്താനം മുക്കൂർ വടശ്ശേരിയിൽ വീട്ടിൽ വേണുക്കുട്ടനാണ് ഭാര്യ ശ്രീജ ജിമേനോനെ കുത്തിക്കൊന്നത്. ഭാര്യ ആക്രമിച്ച വേണുക്കുട്ടനെയും കഴുത്തിന് കുത്തേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് മരിച്ചു. ശ്രീജയുടെ പാലക്കാത്തകടിയിലെ വീട്ടിലെത്തിയാണ് വേണുക്കുട്ടൻ നായർ ആക്രമണം നടത്തിയത്. ഗുരുതര പരിക്കേറ്റ ശ്രീജ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കീഴ്വായ്പൂർ പോലീസ് എത്തി മേൽനടപടി സ്വീകരിച്ച ശേഷം വേണുക്കുട്ടൻ നായരുടെ മൃതദേഹം മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ദമ്പതികൾ ഏറെക്കാലമായി സ്വരചേർച്ചയിലല്ലായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന വേണുക്കുട്ടൻ നായരുടെ സമ്പാദ്യം ഭാര്യ ദൂർത്തടിച്ചു എന്ന പരാതി വേണുക്കുട്ടൻ നായർ ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നുള്ള കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംശയരോഗമുണ്ടായിരുന്നു. ഭാര്യയെ കൊന്ന ശേഷം വേണുക്കുട്ടൻ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ കത്തിപിടിച്ചു വാങ്ങി വേണുക്കുട്ടനെ ശ്രീജ കുത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. വേണുക്കുട്ടൻ കുത്താനുള്ള ആയുധവും കയ്യിൽ കരുതിയാണ് എത്തിയത്. ഈ സ്റ്റീൽ കത്തി കൊല നടന്ന വീട്ടിൽ നിന്നും കണ്ടെത്തി. ശ്രീജയുടെ വയറിലും മാറിടത്തിലും കുത്തേറ്റ നിലയിലാണ്. വേണുക്കുട്ടന്റെ കഴുത്തിലാണ് മുറിവ്. ദമ്പതികൾ തമ്മിലുള്ള സംഘടനത്തെ തുടർന്നാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. വേണുക്കുട്ടൻ ശ്രീജയെ കൊന്ന ശേഷം ജീവനൊടുക്കിയതോ മറിച്ചോ ആകാം സംഭവമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചങ്ങനാശ്ശേരിയിലെ കൊഷമറ്റം ബാങ്കിൽ ജീവനക്കാരിയാണ് ശ്രീജ. പ്രവാസിയായിരുന്ന വേണുക്കുട്ടൻ ജോലി വിട്ട് അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. വേണുക്കുട്ടന് ശ്രീജയെ കാതലായ സംശയരോഗമുണ്ടായിരുന്നു. ഇത് കാരണം ഭാര്യയും ഭർത്താവും പിണങ്ങിയാണ് കഴിഞ്ഞിരുന്നത്. മാതാപിതാക്കൾക്കൊപ്പമാണ് ശ്രീജയുടെ താമസം. ഈ വീട്ടിലേക്കാണ് പുലർച്ചെ ഭർത്താവ് എത്തിയത്. സംഭവം ആരും നേരിട്ട് കണ്ടിട്ടില്ല. ഈ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ മാറിയാണ് വേണുക്കുട്ടന്റെ വീട്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ ശ്രീജയുടെ വീട്ടിലായിരുന്നു ദാരുണമായ സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ശ്രീജയെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.